നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ്. ഏറെ വിവാദങ്ങൾ ഉയർത്തിയ ഒന്നായിരുന്നു മോൻസനെ കൂട്ടുപിടിച്ച് 24 ചാനൽ റിപ്പോർട്ടർ സഹീൻ ആന്റണി ഉയർത്തിക്കൊണ്ടുവന്ന ചെമ്പോല തിട്ടൂരം. വ്യാജ ചെമ്പോല കാട്ടി ശബരിമല വിഷയത്തിൽ ജാതി സ്പർദ്ധ സൃഷ്ടിക്കാൻ ശ്രമിച്ച സഹീൻ ആന്റണി എന്ന റിപ്പോർട്ടറെ 24 ന്യൂസ് സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജന്മഭൂമി എന്ന മാധ്യമം ഇത് സ്ഥിരീകരിച്ച് വാർത്തയും നൽകിയിട്ടുണ്ട്. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസൻ മാവുങ്കലുമായുള്ള സഹീൻ ആന്റണിയുടെ അടുപ്പം ഏറെ വിവാദമായ ഒന്നായിരുന്നു. മോൻസൻ മാവുങ്കലിന്റെ സ്വകാര്യ മ്യൂസിയത്തിലേക്ക് സിനിമാ താരങ്ങളെയും പോലീസുകാരെയും IAS ഉദ്യോഗസ്ഥരെയും ഒക്കെ ക്ഷണിച്ചുകൊണ്ടുപോയത് സഹീൻ ആന്റണിയാണെന്ന് നേരത്തെ തന്നെ വെളിപ്പെട്ടിരുന്നു. സഹീൻ ആന്റണിയെ പ്രവാസി മലയാളി ഫെഡറേഷന്റെ മീഡിയ കോ ഓർഡിനേറ്റർ ആക്കിയത് മോൻസന്റെ ശുപാർശയിലാണെന്നും ഭാരവാഹികൾ വെളിപ്പെടുത്തിയിരുന്നു. സഹീൻ ആന്റണി അടുത്ത കാലത്തായി വൻതോതിൽ സ്വത്ത് സമ്പാദിച്ചതും മോൻസന്റെ ബിനാമിയായിട്ടാണെന്ന ആരോപണവും അതിരൂക്ഷമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കൊച്ചിയിലും റാസൽ ഗെയിമിലും സഹീൻ ആന്റണി റെസ്റ്റോറന്റുകൾ ആരംഭിച്ചിരുന്നു. ഈ വിവാദത്തിന്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ സഹീൻ ആന്റണിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ചാനൽ മേധാവിയായ ശ്രീകണ്ഠൻ നായർ സ്വീകരിച്ചിരുന്നത്. ശബരിമല വ്യാജ ചെമ്പോല വാർത്തയ്ക്കെതിരെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് പരാതി നൽകിയതോടെയാണ് 24 ന്യൂസ് കുടുങ്ങിയത്. ഓൺലൈൻ പരാതി സംവിധാനത്തിലൂടെ 400,000+ പേരാണ് ചാനലിനെതിരെ പരാതി നൽകിയത്. പന്തളം കൊട്ടാരവും 24 ന്യൂസിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ചാനലിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും കൊട്ടാരം അധികൃതർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വ്യാജ ചെമ്പോല ചാനലിന് കുരുക്കാകുമെന്നും വന്നതോടെയാണ് ഉത്തരവാദിത്തം റിപ്പോർട്ടർ സഹീൻ ആന്റണിയുടെ മേൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ചാനൽ മേധാവി ശ്രീകണ്ഠൻ നായർ ശ്രമിക്കുന്നത് എന്നാണ് ജന്മഭൂമി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടർക്കെതിരെ നടപടിയെടുത്തെന്ന് വരുത്തി ചാനലിനെതിരായ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനാണ് ശ്രീകണ്ഠൻ നായരുടെ ശ്രമം എന്നത് വ്യക്തമാണ്. മുട്ടിൽ മരമുറി വിവാദത്തിൽ ഉൾപ്പെട്ട ദീപക് ധർമ്മടത്തെ സസ്പെൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് മോൻസന്റെ വ്യാജ ചെമ്പോലയുടെ പേരിൽ സഹീൻ ആന്റണിക്കെതിരെയും നടപടി ഉണ്ടാകുന്നത്. അങ്ങനെ 24 ന്യൂസ് ചാനൽ റിപ്പോർട്ടർമാരെല്ലാം ഫ്രോഡുകളാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ആരോപണം ചാനലിന് ചെറിയ ക്ഷീണമൊന്നുമല്ല സമ്മാനിക്കുന്നത്. എന്തായാലും സഹീൻ ആന്റണിയെ പുറത്താക്കിയാലും ഇല്ലെങ്കിലും ചാനലിന് നിയമ നടപടികളിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാനാവില്ല എന്നത് തീർച്ചയാണ്. ഓട്ടപ്രദർശനം കണ്ട അടുത്ത വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ചികിത്സാ സഹായം നൽകാമെന്ന് പറഞ്ഞ് എറണാകുളത്ത് കൊണ്ടുപോയി യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായിരിക്കുകയാണ് എന്ന വാർത്തയാണ്. പുൽപ്പള്ളി സ്വദേശിനിയായ 38-കാരിയെ ചികിത്സയ്ക്ക് ധനസഹായവും വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പുൽപ്പള്ളിയിൽ നിന്ന് എറണാകുളത്ത് കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് ജ്യൂസ് നൽകി മയക്കിയ ശേഷം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് ചാരിറ്റി മറയാക്കി പ്രവർത്തിച്ച ഷംസാദ് വയനാടി എന്ന പ്രമുഖനടക്കമുള്ള 3 പേരാണ്. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പേരിൽ സോഷ്യൽ മീഡിയയിലാണ് ഷംസാദ് ഏറെ അറിയപ്പെട്ടിരുന്നത്. കേസിലെ ഒന്നാം പ്രതി ഷംസാദ് സ്നേഹദാനം എന്ന ചാരിറ്റബിൾ സംഘടനയുടെ പ്രധാന ഭാരവാഹിയാണ്. ഈ ട്രസ്റ്റിനെ മുൻനിർത്തിയായിരുന്നു ചാരിറ്റി പ്രവർത്തനം. ഫേസ്ബുക്കിൽ നിരവധി പേർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള വീഡിയോകളും ഇയാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മരിച്ചു പോകുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോവില്ലെന്നും ജീവിക്കുന്ന സമയം കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി കളങ്കമില്ലാത്ത മനസ്സോടെ സഹായിക്കാമെന്നുമുള്ള വാക്കുകളാണ് ഇയാൾ ചികിത്സാ സഹായം ആവശ്യപ്പെടുമ്പോൾ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ചാരിറ്റിയുടെ മറവിൽ കൊള്ളരുതായ്മ കാണിക്കുന്ന ഒരു വൻമരം കൂടി വീണു എന്നാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം തുടരവേ ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി കരസേനാ മേധാവി ജനറൽ MM നരവനെ എന്ന വാർത്തയാണ്. നിയന്ത്രണ രേഖയിൽ വിദേശ ശക്തികളുടെ ശ്രമങ്ങൾ പ്രതിരോധിക്കുന്നതിനുള്ള ഇന്ത്യയുടെ നിലപാടിൽ യാതൊരുവിധ മാറ്റവുമില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ നടന്ന ഒരു കോൺക്ലേവിൽ പങ്കെടുക്കവെയാണ് കരസേനാ മേധാവി ചൈനയുടെ ശ്രമങ്ങൾക്ക് അദ്ദേഹം നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുമെന്ന് സൂചന നൽകിയത്. ഗൽവാൻ സംഘർഷത്തിന് ശേഷമുണ്ടായ ചർച്ചകളിലൂടെ ഇരുപക്ഷവും മേഖലയിൽ നിന്നും പിന്മാറാൻ ഒരുങ്ങുന്നതിനിടെയാണ് വീണ്ടും ലഡാക്കിൽ സംഘർഷമുണ്ടായത്. നിങ്ങൾ അവിടെ നിൽക്കാൻ ഉണ്ടെങ്കിൽ ഞങ്ങളും അവിടെ തുടരാമെന്ന സന്ദേശമാണ് ഇന്നലെ കരസേനാ മേധാവി നൽകിയത്. അടുത്തതായി കേരളത്തിൽ ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ, 10,691 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 85 മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നും പറയാറുള്ളത് പോലെ, സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് ഇന്നും ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ശുഭരാത്രി.